രഞ്ജൻ പ്രമോ ദിലീഷ് പോത്തൻ കൂട്ടുകെട്ടിൽ ഇന്ന് പുറത്തിറങ്ങിയ മറ്റൊരു ചിത്രമാണ് ഓ ബേബി. ഓ ബേബിയുടെ പ്രതികരണം എങ്ങനെയുണ്ടെന്ന് നമുക്ക് പ്രേക്ഷകരോട് തന്നെ ചോദിക്കാം. സോ മൂവി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ടോട്ടലി നമ്മളിപ്പോൾ അടുത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കൊമേഴ്ഷ്യൽ മൂവീസിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്ന തരത്തിലുള്ള ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് തോന്നി. കുറച്ചും കൂടി ഭയങ്കര റിയലിസ്റ്റിക് ആൻഡ് നാച്ചുറൽ ആയിട്ട് തോന്നി. പിന്നെ ഇപ്പോഴത്തെ ജനറേഷനെയൊക്കെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് കുറച്ച് കുറച്ച് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ആണ്, ക്ലാസ് ഇഷ്യൂസ് അങ്ങനത്തെ പൊളിറ്റിക്സ് ആണ് അത് ടോട്ടലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത രീതി, എക്സ്പെഷ്യലി ഇപ്പോഴത്തെ ജനറേഷനെ പോർട്രേറ്റ് ചെയ്യുന്ന രീതി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതായത് ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഈ ജനറേഷനിലുള്ള ആൾക്കാരുടെ ഒരു ഗ്രോത്ത്, അവരുടെ ഒരു ട്രാവൽ, പിന്നെ മ്യൂസിക്കൊക്കെ ആണെങ്കിലും വളരെ കുറച്ച് സ്ഥലങ്ങളിലാണ് മ്യൂസിക്കിൻ്റെ ഒരു ബാക്കപ്പ് കൊണ്ട് മൂവി പോകുന്നുള്ളൂ. ബാക്കിയെല്ലാം നാച്ചുറൽ സൗണ്ട്സ് എക്സ്ട്രാക്ട് ചെയ്തിരിക്കുന്നതാണെന്നാണ് തോന്നിയിരിക്കുന്നത്. പിന്നെ ഫൈറ്റൊക്കെ ആണെങ്കിലും ഭയങ്കര റിയലിസ്റ്റിക് ആണ്. അപ്പോൾ ടോട്ടലി തിയേറ്ററിലെ ഒരു മസ്റ്റ് വാച്ച് എക്സ്പീരിയൻസ് ആയിട്ടാണ് തോന്നിയത്. ജോണർ കുറച്ചും കൂടി ഞാൻ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ത്രില്ലർ ജോണർ ഉണ്ട്. അറ്റ് ദ വെരി സെയിം ടൈം കുറച്ചും കൂടി പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു വിഷയം, യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു വിഷയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മൂവി ആയിട്ടാണ് ടോട്ടലി തോന്നിയത്. ആ ഒരു വൈൽഡ്നെസ് അത് ഭയങ്കര റിമാർക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. ടോട്ടലി മൂവി സെറ്റ് ചെയ്തിരിക്കുന്ന അതിൻ്റെ ബാക്ക്ഡ്രോപ്പ് എന്ന് പറയുന്നത് ടോട്ടൽ ജംഗിൾ മൂഡിലാണ്. എസ്റ്റേറ്റ്സും ഇടുക്കി ആ ഒരു സ്ഥലത്തെ അവരുടെ കുറച്ചും കൂടി ഒരു ഒരു ഫാമിലി അവരുടെ ഒരു സ്ഥലം, പിന്നെ ഈ പറയുന്ന ചെകുത്താൻ മല എന്ന് പറയുന്ന സ്ഥലം, അങ്ങനെയുള്ള അത് നമുക്ക് റിയലി ലൈക്ക് നമുക്കതവിടെ ഒരു എക്സ്പീരിയൻഷ്യലായിരുന്നു കുറച്ചും കൂടി ആ കാര്യങ്ങളൊക്കെ. അതാണ് ഞാൻ പറഞ്ഞ ജംഗിൾ സൗണ്ട്സ് ആണെങ്കിലും അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ഒക്കെ ഒരു ടോട്ടൽ വൈൽഡ് നേച്ചർ, നമ്മൾ കാണുന്ന ബാക്ക്ഡ്രോപ്പിൻ്റെ അതേ വൈൽഡ് നേച്ചർ ക്യാരക്ടേഴ്സിലും എല്ലാം വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് മൂവി. പറയാൻ പറ്റില്ല, ഞാൻ സിനിമയെ പറ്റി പ്രേക്ഷകരല്ലേ പറയണ്ടേ, നമ്മൾ എന്ത് പറയാനാണ്? അല്ലാതെ പ്രേക്ഷകരെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് സിനിമ കാണുക. സിനിമ ഒരു ഡ്രാമ ത്രില്ലർ ഫിലിമാണ്, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നിങ്ങൾ കണ്ടോ, കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം അത് തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ്, നല്ലൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉള്ള സിനിമയായിരിക്കും എല്ലാവരും കാണുക. ആ ഒരു കാടനുള്ളിലാണ് സംഭവം. എന്താ പറയുക, ആക്ച്വലി ഞങ്ങളെല്ലാവരും ഇപ്പം 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരുമിച്ച് വന്ന് സിനിമ കാണുന്നത്. അപ്പം ഞങ്ങൾക്ക് കുറേ കാര്യം, ഞങ്ങൾക്കൊക്കെ സെറ്റിൽ നടക്കുന്നതും ഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദ സീൻസും അതൊക്കെയാണ് തലയിലുള്ളത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്കുള്ള കുറേ കോമഡികളും കുറേ വേറെ എന്താ പറയുക സിറ്റുവേഷൻസും അതൊക്കെയാണ് ആലോചിച്ച് ഞങ്ങൾ ആകെ ഉള്ള മെമ്മറീസ് എന്ന് പറയുന്നത്. പക്ഷേ സിനിമ കണ്ടപ്പം അവരെന്തൊക്കെയാണ് ക്യാപ്ചർ ചെയ്തത്, അവരെങ്ങനെയാണ് അതിൻ്റെ ഔട്ട് എടുത്തതെന്ന് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര എന്താ പറയുക സന്തോഷമായി. ഭയങ്കര സാറ്റിസ്ഫൈഡാണ്, ആക്ച്വലി നല്ല സാറ്റിസ്ഫൈഡാണ്. എന്താ നല്ല രീതിക്ക് നല്ലൊരു ത്രില്ലർ പടമാണ്. ഞാൻ തന്നെ ഇരുന്ന് എന്താ പറയുക, എനിക്കറിയാം ഏറെക്കുറെ എനിക്കറിയാം എന്താ സംഭവിക്കുന്നത്, പക്ഷേ ഞാൻ തന്നെ കുറച്ച് ആങ്ഷ്യസ് ആയിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഒക്കെ ആലോചിച്ചിട്ട്. സോ ഐ എം റിയലി ഹാപ്പി വിത്ത് ദി ഔട്ട്. ആദ്യ പടം നിങ്ങൾ കണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ ആദ്യം ഫസ്റ്റ് നിങ്ങൾ പടം കാണണം, നല്ല പടമാണ്. ആ ഉറപ്പാണല്ലോ. ആ അപ്പോൾ പടം എന്തായാലും ഫസ്റ്റ് കാണുക, നല്ല പടമാണ്. ഹാപ്പിനെസ് ഉണ്ട്, ലവ് ഉണ്ട്, ത്രില്ലർ ഉണ്ട്, എല്ലാം കൂടിയാണ്. പക്ഷേ സ്പെഷ്യലി എനിക്ക് താങ്ക്സ് പറയാനുള്ളത് രഞ്ജൻ പ്രമോദ് സാറിനാണ്. ദിലീഷ് ചേട്ടൻ രഞ്ജൻ പ്രമോദ് സാറിൻ്റെ വലിയൊരു കൂട്ടുകെട്ടാണ്. പിന്നെ ഓൾ ക്രൂ അടിപൊളിയായിരുന്നു. സാറിനോട് വലിയൊരു താങ്ക്സ് പറയണം. 10 ഇയേഴ്സിന് ശേഷമാണ് സാറിൻ്റെ കൂടെ ഒരു സെക്കൻഡ് മൂവി എനിക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ സാറിനാണ് സ്പെഷ്യൽ താങ്ക്സ്. എനിക്കിങ്ങനെ ഒരു ക്യാരക്ടർ തന്നു, ഞങ്ങൾ അത്രയും ഡേയ്സ് അവിടെ വർക്ക് ചെയ്തു. കുമിളിയാണെങ്കിലും ലൊക്കേഷൻ എല്ലാം അടിപൊളിയായിരുന്നു. അപ്പോൾ പടം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഡെഫിനറ്റ്ലി ആദ്യം നിങ്ങൾ കാണണം, നിങ്ങൾ കണ്ടിട്ട് ആദ്യം റിവ്യൂ കൊടുക്കണം. ഓക്കെ, താങ്ക് യു, താങ്ക് യു. എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു പ്രൊജക്റ്റാണിത്. പ്രത്യേകിച്ച് രഞ്ജൻ പ്രമോദ് സാറിൻ്റെ മൂവിയിൽ ദിലീഷ് പോത്തൻ്റെ ഭാര്യയായിട്ട് അഭിനയിക്കാൻ കഴിഞ്ഞ ഒരു വലിയ ഭാഗ്യമായിട്ട് കഴിയുന്നു. ഇത് ഒരുപാട് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്തൊരു മൂവിയാണ്. അതിൻ്റെ ടെറൈൻ അങ്ങനെ ആയിരുന്നു, അതിങ്ങനെ മഴയും നിങ്ങൾ കണ്ടില്ലേ, ഒരു ഏലത്തോട്ടവും അത് കുന്നുപോലൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് ക്യാമറയൊക്കെ എടുത്തുകൊണ്ട് പോയി അങ്ങനെ ഷൂട്ട് ചെയ്തൊരു മൂവിയാണ്. അതിൻ്റെ ഡ്രോൺ വ്യൂസൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഭയങ്കര പ്രകൃതിയോട് ഇണങ്ങി ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂസൊക്കെ കഥ പറയുന്ന മനുഷ്യൻ്റെ ഒരുപാട് അങ്ങനത്തെ പൊളിറ്റിക്സ് അല്ല, അല്ലാതെ കുറേ കാര്യങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു മൂവിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞങ്ങളൊക്കെ സാധാരണക്കാരായ മനുഷ്യരാണ്, സിനിമയായിട്ട് ഒരു ബന്ധവും ഇല്ലാതെ സിനിമയിലെത്തിയവരാണ്. ഞങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ ഒരിക്കലും ഒ ടി ടി സിനിമ കാണാതെ തിയേറ്ററിൽ വന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ വിജയം നിങ്ങളുടെ കയ്യിലാണ്. ഓ ബേബി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. തിയേറ്ററിൽ വന്ന് കാണണം, ഓ ബേബിയെക്കുറിച്ച് അറിയിക്കണം. താങ്ക് യു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, ഭയങ്കര സപ്പോർട്ടാണ്. ബേബിയും സുജയുമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ജീവിക്കുന്നൊരു അനുഭവമായിരുന്നു. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്, ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു ദിലീഷ് ചേട്ടൻ ഭയങ്കര അങ്ങനെ ഭയങ്കര സപ്പോർട്ടാണ് എല്ലാവരും. അതെ,
എല്ലാ ആർട്ടിസ്റ്റുകളാണെങ്കിലും എല്ലാ ടെക്നീഷ്യൻസ് ആണെങ്കിലും ഭയങ്കര ഒരു മറക്കാനാവാത്ത അനുഭവമാണ്. 10-40 ദിവസം ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്ത് ഷൂട്ട് ചെയ്ത ഒരു മൂവിയാണ്. ഇടുക്കിയിലായിരുന്നു ലൊക്കേഷൻ. അയ്യോ, സിനിമ എനിക്ക് വർക്കായി, ഞാൻ വർക്ക് ചെയ്തതാണ്. അപ്പോൾ രഞ്ജസാറിൻ്റെ നെക്സ്റ്റ് ഒരു പടത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഇതുണ്ട്. ഹാപ്പി, ഹാപ്പി, പ്രൗഡ്. ബെറ്റർ റെസ്പോൺസ് ആണ് എല്ലാവരും തന്നത്. ഐ മീൻ വളരെ സ്ലോയിൽ, സ്ലോ ബേൺ എന്ന് പറയുന്നൊരു ജോണറാണ് അവരെല്ലാവരും ഇതാക്കി. അപ്പോൾ ഞാൻ വളരെ ഭയങ്കര ക്രിട്ടിക്കലായിട്ടുള്ള കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരെയൊക്കെ വിളിച്ചപ്പോൾ അവർക്കൊക്കെ വർക്കായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ കണ്ട് വർക്കായെങ്കിൽ പറയുക. സിനിമയുടെ ഒരു ജോണറ് ഡ്രാമയാണ്, ഫാമിലി ഡ്രാമയുണ്ട്, ത്രില്ലറാണ്. അപ്പോൾ രണ്ടും കൂടെ ഒരു ബ്ലെൻഡാണ്, സാറിൻ്റെ ഒരു മിക്സാണ്. എന്തായാലും കണ്ടുപോക്ക്. ഓ ബേബി, എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട പടമാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ കാണേണ്ട ഒരു പടമാണ്. പിന്നെ ഇപ്പം എനിക്ക് നമ്മൾ മലയാളത്തിൽ വരുന്ന സിനിമകൾ കുറച്ച് ഓവർ റേറ്റഡ് ആയിട്ടാണ് ഇപ്പോൾ പോണ ഹിറ്റുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ നമുക്ക് കുറച്ചും കൂടിയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയ്ക്ക് പ്രോത്സാഹിപ്പിക്കുകയും കാണേണ്ടതും പടമായിട്ടാണ് എനിക്ക് ഓ ബേബി തോന്നിയത്. പിന്നെ പ്രമോദേട്ടൻ, രഞ്ജൻ പ്രമോദിൻ്റെ പടങ്ങൾ എന്ന് പറയുമ്പം ഈ മീശവാദനൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു പടമല്ല, വേറെ ടൈപ്പ് പടമാണ്. പിന്നെ ഈ റോസ് ഗിറ്റാറിനാൽ അതൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇത് വേറെ ടൈപ്പ് പടമാണ്. നമ്മളീ എന്താ പറയുക, ഈ ഹോളിവുഡിലൊക്കെ ഈ ചെയ്സ് അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു ചെയ്സല്ല, പക്ഷെ അങ്ങനെ ഈ പകവീട്ട അങ്ങനത്തെ പരിപാടിയൊക്കെ. പക്ഷേ അത് നമ്മുടെ ഇവിടേക്ക് കുറച്ചും കൂടി മീനിങ് ഫുള്ളായിട്ട് കുറേ കൂടിയും മലയാളിയുടെ ഒരു രാഷ്ട്രീയ ബോധത്തിനെയും ഒരുതരം ഈ ഫേബിൾ ചെയ്യപ്പെട്ട ഒരുതരം ഈ ഡൊമിനേഷൻ ബോധമൊക്കെ ഉണ്ട്. അതിനൊക്കെ ഭയങ്കരമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സാധനമാണ്. പിന്നെ പ്രധാനമായിട്ട് നിങ്ങൾ സിനിമ കാണുകയാണ് കുറച്ചുകൂടി നല്ലത്, ഈ മലയോര പ്രദേശമൊക്കെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ എനിക്ക് ആക്ടിങ് എല്ലാവരെയും അങ്ങനെ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒരാളില്ലാത്ത രീതിയിലൊക്കെ അത്യാവശ്യം ബെറ്ററായിട്ട്. എല്ലാവരും ദിലീഷ് പോത്തൻ്റെ പേരെ ചോദിക്കുന്നത്, പക്ഷേ ആളുടെ വൈഫും ആയിട്ട് അഭിനയിച്ച ചേച്ചി നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ നമ്മൾ എടുത്ത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിലല്ല, ഞാനിപ്പോൾ പടം കണ്ടു കഴിയുമ്പോൾ നമ്മൾ ആലോചിക്കണം അതിനെ പറ്റിയിട്ട്. അവർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലോ എന്ന്. എനിക്ക് ബേസിക്കലി ഭയങ്കര ഇഷ്ടമായി പടം, എല്ലാവരും കാണേണ്ട ഒരു പടമായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇങ്ങനത്തെ പടങ്ങൾ നമ്മൾ കണ്ട് പ്രേക്ഷകരെന്നുള്ള നിലയ്ക്ക്, ഞാനൊരു ഫിലിം ലവറാണ്, ആ നിലയ്ക്ക് നമ്മൾ ഇങ്ങനത്തെ സിനിമകൾ കണ്ട് പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമേ ഇങ്ങനത്തെ സിനിമകൾ ഇനി വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഐ റിക്വസ്റ്റ് എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അഭ്യർത്ഥന.